എൻ്റെ അച്ഛൻ തേവൻ പേരടിപ്പുറത്ത്. അച്ഛൻ്റെ പേര് തേവൻ എന്നല്ല, വാസുദേവൻ എന്നാണ്. കാലഘട്ടം മാറി അത് തേവനാക്കി. അതും ദേവനായിരുന്നു, പിന്നെ തേവനായി. എൻ്റെ ഇത് പറയാനുള്ള കാരണമാവും, എൻ്റെ രണ്ടാമത്തെ മകൻ്റെ പേര് എൻ്റെ അച്ഛൻ തന്നെ ഇട്ടതാണ്, വാസുദേവൻ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ജീവിതം വരുന്നത്. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സുഹൃത്തുക്കളോടെയുണ്ട്. അതുപോലെ ഞാൻ കഴിഞ്ഞ 44-45 വർഷമായിട്ട് ഞാൻ ഈ പ്രദേശമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. കാരണം ബാബുവിൻ്റെ അച്ഛനാണ് എൻ്റെ തായമ്പേക്ക് അരങ്ങേറ്റത്തിൽ നിന്ന് താളം പിടിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹം മരിച്ചു. അപ്പോൾ കുറേ ക്ഷേത്രങ്ങളിൽ നിന്ന് ജാതിയുടെ പേരിൽ എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങൾ, നെന്മാറ പൂരം, ആറുമൂട്ടര പൂരം, കുന്നോളം കക്കാട്, അക്കിക്കാവ് പൂരം, ചീരമുളങ്ങര പൂരം, അകാണി ശിവക്ഷേത്രം, കുട്ടോറക്കാവ്, അതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? പട്ടികജാതിക്കാരനുകൊണ്ട് മാത്രം. പക്ഷേ ഈ പട്ടികജാതിക്കാരൻ ലോകത്തിൽ പഞ്ചവാദ്യം ഉണ്ടായിട്ട് 100 വർഷമായി. വലിയൊരു പഞ്ചവാദ്യം പ്രമാണിച്ച് ഒരേ ഒരു പട്ടികജാതിക്കാരൻ നിങ്ങളുടെ ചന്ദ്രൻ മാത്രമാണ്. ഏത് രീതിയിലും എവിടെ വേണമെങ്കിലും ധൈര്യത്തോടു കൂടി പറയാം, ഇത്ര വലിയ പഞ്ചവാദ്യം പ്രമാണിച്ച ഞങ്ങളുടെ ചന്ദ്രൻ, എൻ്റെ ചന്ദ്രൻ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് വഴിയിലും ചങ്കൂറ്റത്തോട് പറയാം, നിങ്ങളുടെ ചന്ദ്രൻ. അത് വേറാർക്കും പറ്റിയിട്ടില്ല. ഒരു മാരാർക്കോ പൊതുവാൾക്കോ മയക്കാർക്കും പറ്റിയിട്ടില്ല. ഏത് രീതിയിൽ എപ്പോഴും പറയാം. ലിംഗ ബുക്ക് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മുടെ പേര് ഫസ്റ്റ് ചന്ദ്രൻ തുടങ്ങിയിട്ടാണ് 300 പേര് വയ്ക്കുന്നത്. ഈ 301 പേരുടെ 3.5 മണിക്കൂർ നേരം നമ്മളൊരു കയ്യിൻ്റെ ശബ്ദത്തിലൂടെ നിർത്തുകയാണ്. ഞാൻ മലമേക്കാവുന്നാണ് വരുന്നത്, കുട്ടി കഴിഞ്ഞിട്ട് ഇന്നലെ കൈപ്രമ്പ് പൂരമായിരുന്നു. ഇത് നമ്മുടെ പരിപാടി, എൻ്റെ പരിപാടിയാണ്. എനിക്ക് ഇതാണ് വലുത്, ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, ഇവിടെ കൊണ്ട് ചായ കുടിച്ചത്. അപ്പം അങ്ങനെ കാലഘട്ടം എൻ്റെ സ്കൂൾ കേരള കലാമണ്ഡലത്ത് പഠിക്കാൻ ചെന്നപ്പോൾ ജാതിയുടെ പേരിൽ 1978 എന്നെ അവിടെ നിന്ന് ഇറക്കി പറഞ്ഞേക്കുകയാണ്. നമ്മളെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് പൂവിളി മലയ്ക്കിലെ 6-ാം നമ്പറെ ഇടപെട്ടിട്ടാണ് എന്നെ വീണ്ടും ഞാൻ 1980 റെഗുലറായിട്ട് പഠിക്കാൻ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോഴാണ് പിന്നെ ആദ്യത്തെ കേരള കലാമണ്ഡലത്തെ ആദ്യത്തെ പട്ടികജാതി വിദ്യാർത്ഥിയാണ് ഞാൻ. വേറെ ആരും കടന്നിട്ടില്ല അവിടേക്ക്. ഞാനാണ് ആദ്യത്തെ തിമല പഠിക്കുന്ന സ്റ്റുഡൻറ്, എക്സാമിനേഷൻ ഡയറക്ടർ, ഇപ്പൊ വിസിറ്റിംഗ് പ്രൊഫസറാണ്. എൻ്റെ പേരിൻ്റെ നേരെ വിസിറ്റിംഗ് പ്രൊഫസർ. അതൊരു വാദ്യത്തിൽ വേറെ ആർക്കും കിട്ടാത്തൊരു മഹാഭാഗ്യമാണ്. ഈ ജാതി കൊണ്ട് ഞാൻ അതിനെ കടക്കണം. പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ നന്നായി പഠിപ്പിക്കണം. എന്തായിക്കോട്ടെ, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നല്ല നില പഠിപ്പിക്കണം. നമ്മുടെ സ്കൂൾ നമ്മുടെ വീടാണ്. ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളുണ്ട്, എനിക്ക് രണ്ട് ആൺകുട്ടികളുണ്ട്. നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ കൈ പിടിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്? കൈ ഒന്നിക്കും കണ്ടില്ലേ ആ ബന്ധം. സ്കൂളിലേക്ക് പോകുമ്പോൾ വരുമ്പോൾ നിങ്ങൾ ഷെയ്ക്കൻ്റെ വെറുതെ അവർ തൊടും. അവർക്ക് അറുത്തുണ്ടോ? ഓട്ടോമാറ്റിക്കലി അറുത്ത് വരും. നോക്കൂ, നാളെ നിന്ന് നോക്കൂ, നിങ്ങളുടെ കുട്ടികൾ എവിടേക്ക് പോകുമ്പോഴും ഒന്ന് പിടിക്കും, പോയിട്ട് വരും. വരുമ്പോൾ ഒന്ന് ടച്ച് ചെയ്യും, എന്തെങ്കിലും പോയതിന് ശേഷം സ്കൂളുകാർ. അതുപോലെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന നിങ്ങളുടെ ടീച്ചർമാരെ നിർബന്ധമായിട്ട് പോയി നോക്കണം. മാസം മാസം ചോദിക്കണം, ഏഴ് അവസ്ഥ എന്താണുള്ളത്? എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്. ഒരാൾ ഡൽഹിയിൽ ആർക്കിടെക്ചർ എഞ്ചിനീയറാണ്, അമേരിക്കയുടെ കമ്പനിയിലാണ്. രണ്ടാമത്തെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മാരുതി കാറുണ്ടാക്കുന്ന അവിടെ എഞ്ചിനീയറാണ്. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത്. ഞാൻ ഇപ്പോൾ പൊട്ടി കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കുന്നത് ചോരയിലെ ഒറ്ററ്റി വീട്, അങ്ങനെയാണ്. അത്ര അതികഠിനമായ അധ്വാനം കൊണ്ടാണ് ഞാൻ എത്തുന്നത്. എൻ്റെ വീടൊക്കെ വിറ്റാണ് എൻ്റെ മക്കളെ പഠിപ്പിച്ചത്. എനിക്ക് വാശിയാണ്. ജീവിതത്തിൽ വിദ്യാഭ്യാസം നമുക്ക് കൊടുത്തേ പറ്റൂ. നിങ്ങൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കും, വിടുന്ന് എടുക്കണം. എൻ്റെ മക്കളെ മാക്സിമം മാസ്റ്റർഡിഗ്രിയില്ലാതെ ഞാൻ ഒതുങ്ങില്ല എന്ന് ധൈര്യത്തോട് പറയണം നിങ്ങൾ. എന്നിട്ട് മറ്റേതുകൊണ്ട് ഞെളിഞ്ഞ് നടക്കണം. ഇത്ര മാസ്റ്റർഡിഗ്രി ഞാനും ഉണ്ടാകണം. ധൈര്യം ചങ്കൂറ്റുണ്ടാവണം. വർത്തമാനത്തിലെല്ലാം പ്രൗഢത്തിലുണ്ടാവണം. അത് സാധിക്കണം നിങ്ങൾ. ഇതിൽ മാക്സിമം മിനിമം മാസ്റ്റർഡിഗ്രി എടുക്കാതെ ഒരു പട്ടികജാതി കുട്ടികൾ ഉണ്ടാവാൻ പാടില്ലെന്ന് എനിക്ക് പറയാനുള്ളത്. ഞാൻ അത്ര പറയാനുള്ളൂ. ഇതാണ് ഏറ്റവും വലുത്. അപ്പോൾ പറയുന്നത്, അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ഞാൻ മാരന്മാരും പൊതുവാളുടെ ഇടയിൽ കിടന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് അവരെന്നെ കുറെ പ്രശ്നങ്ങളിലൂടെ ഞാൻ എത്തുന്നത്. പട്ടി എടുക്കുന്ന കാലത്ത് സദ്യക്ക് പോയിരുന്നു. നമ്മൾ വിശന്നിട്ടില്ലാസ് ചോറുണ്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോൾ നമുക്ക് സീലെത്തും, നമ്മുടെ തലയിലെ എണ്ണ ഒഴിക്കും. കുറേക്ക് പരിചയമുണ്ടാവുമല്ലൊക്കെ. വിശന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ കഷ്ടപ്പെട്ട് ചോറുന്ന സമയത്ത് നമ്മുടെ തലയിൽ എണ്ണ ഒഴിക്കും. അപ്പോൾ എണ്ണ ഒഴിക്കുന്നത് നമ്മൾ എണ്ണ തുടക്കുകയാണ് ചെയ്യുക, ഭക്ഷണം കഴിക്കുക ചെയ്യുക. അങ്ങനൊരു കാലഘട്ടം വരും. ഞാനൊക്കെ അനുഭവിച്ചതാണ്. പെരിങ്ങോടൊക്കെ പൂമ്പള്ളി മാനിക്കുന്ന വിശേഷം എടുക്കുമ്പോൾ പെരിങ്ങോട് സെൻ്റർ വരെ ഇങ്ങനെ വഹിക്കാതിരിക്കും. നമ്മളൊക്കെ ഒരു കുടച്ചിലാണ്, ഒരു കുടച്ചിൽ ചോറ്, ഒരൊറ്റ കുടച്ചിൽ കുടച്ചിൽ കഴിക്കുമ്പോൾ എണ്ണ ഇട്ടുണ്ടാവും. ഇത് എന്താ എണ്ണ ഒഴിക്കുന്ന അറിയോ? നമ്മൾ സീലടിക്കണം, സീലടിക്കണം. രണ്ടാമത് ചോറ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സീലടിക്കണം. അപ്പം നമ്മൾ ആരുടെയെങ്കിലും പുനിയേണ്ട ആവശ്യം. നമുക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ
നമ്മൾ ഉറപ്പായും താഴും. നമ്മളിപ്പോ ഫുൾ എനർജി കയറിക്കല്ലേ. അതിന് ഏറ്റവും വലിയ മഹാഭാഗ്യമായ നമ്മുടെ അംബേദ്കർ, അദ്ദേഹത്തിന് എത്ര പുരസ്കൃത അറിയോ, എത്ര എന്താ പറയാ വിദ്യാഭ്യാസം പറയട്ടെ, എത്ര രാജ്യത്തുകളാണ് നമ്മൾക്ക് ഉണ്ടാവണം, അവർക്ക് നമുക്ക് ഉറപ്പായിട്ട് ഉണ്ടാവണം. ഞാനൊക്കെ വിദേശത്ത് പോയിട്ടും ആഫ്രിക്കയിലും അമേരിക്കൻ രാജ്യങ്ങളിലും സഹാര മരുഭൂമി ടിബറ്റ് കൂടെയൊക്കെ നേരിട്ട് കണ്ടു. ഈ കൊട്ടുകൊണ്ട് മാത്രം വേറെ നല്ല നില പഠിക്കുന്നത് വെച്ചു. എൻ്റെ അച്ഛൻ്റെ നല്ല മനസ്സ്, എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാരുടെ നല്ല മനസ്സാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നല്ല നില പഠിക്കാൻ സാധിച്ചു എന്നുള്ള ഏറ്റവും വലിയത്, ഞാൻ പഠിച്ചത് പഞ്ചവാദി എഴുതുണ്ടാക്കിയ അന്നങ്ങളുടെ പരമശ്രമരാണ്. അതിനപ്പുറമില്ല, അതിനപ്പുറം ആവശ്യമില്ല എനിക്ക്. അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടിട്ട് മുണ്ടില്ലാത്ത കാലഘട്ടത്തിൽ ഇത് ഇപ്പം എനിക്ക് തന്നെ മുണ്ടൊക്കെ കുറച്ച് ഞാൻ കരഞ്ഞു പോവാണ്. ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു എൻ്റേത്. എനിക്ക് എനിക്ക് ചോദിക്കുന്നു ഇതത്ര പോലെയായിരുന്നു, എനിക്ക് 56 വയസ്സായി. അപ്പോൾ ഞാൻ ഇപ്പോഴും കേരളയിലാണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പട്ടികക്കാരൻ നമ്മളെല്ലാവരും കലാമണ്ഡലം കാണണം. എപ്പോഴും ഞാൻ 8 മണി മുതൽ 12 വരെ ഞാനവിടെ ഉണ്ടാവും. എല്ലാവരും കൂടി വണ്ടി വിളിച്ചെന്ന് നമ്മുടെ കലാമണ്ഡലം, ലോകത്തിൽ ഒരേ ഒരു സ്ഥാപനം അത് മാത്രമേ ഉള്ളൂ, കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല യൂണിവേഴ്സിറ്റി, അവിടേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഈ കുടുംബത്തിൽ എനിക്കും ഈ ഒരു അണ്ണി കണ്ണിയാവാൻ സാധിച്ചത് വളരെ സന്തോഷം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എൻ്റെ സുഹൃത്തായ രക്ഷിതാക്കളുടെ അമ്മമാരോടും അച്ഛന്മാരോടും അച്ഛന്മാരോടും പറയണം, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. പിന്നെ നമ്മളൊക്കെ നടക്കുമ്പോൾ കാറിൽ ചെല്ലുമ്പോൾ മറ്റം വരണ്ടോ, പോകട്ടോ മറ്റോനാട്ടോ പറയണത് പറയണ്ട, കുരുട്ടാണ് അവർക്ക്, കുരുട്ടാ കുരുട്ടാണ്, വേറൊന്നുമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് എത്താൻ പറ്റാത്തവർക്കാണ്, നമ്മൾ എത്തുമ്പോൾ അവർക്ക് ഉള്ളിൻ്റെ കുരുട്ടാ. നമ്മൾക്ക് അതിന് കുരുട്ട് മാറ്റി കൊടുക്കണം, നമ്മൾ നല്ല നല്ല നടക്കണം, നമ്മൾ വൃത്തിയോ നടക്കണം. ടാക്സ് കട്ട് ടാക്സ് ഉണ്ട്, കാറിൽ പോയി ഇറങ്ങണം. ഇതാ കോളേജിൽ നിന്ന് വരണം, വിദ്യാഭ്യാസത്തെ അദ്ദേഹമല്ലേ, പ്രായമായിട്ട് വിദ്യാഭ്യാസം മാതൃകയല്ലേ. അങ്ങനെ കയറി കയറി വരും വാശി ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് അവസരം തന്ന ഇതിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, എൻ്റെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഇവിടെ ഇരിക്കുന്ന ഉഷ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ്. ഞാൻ പോവാണ്, കാരണം പൂരപ്പുറമെന്ന് വരുന്നത് എൻ്റെ തിമല വണ്ടിയിലേക്ക്. ഞാൻ ചായ ഇവിടെ ഉണ്ട് കുടിച്ചത്. അപ്പം എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഞാൻ പോവുകയാണ്, വീണ്ടും കാണാമെന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് പഠിക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്.